മാധവിക്കുട്ടി. സുമനസിനെ മലയാളത്തിനു മുന്നിൽ മറനീക്കിയെഴുതി മലയാളിക്ക് പ്രിയങ്കരിയായ മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയുടെ ആത്മകഥയായ എൻ്റെ കഥ എന്ന കൃതിയിലെ ഒന്നാം ഭാഗം നായാടിയുടെ കുട്ടി. ഞാൻ ഈയിടെ ആത്മകഥാശകലങ്ങൾ എഴുതി വരുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ മിത്രങ്ങളിൽ ചിലർ പറഞ്ഞു, 40 വയസ്സ് പോലും കഴിയാത്ത ഒരാളും ആത്മകഥ എഴുതുവാൻ തുനിയരുത്. ഈ അഭിപ്രായത്തോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. ഒരാൾ 120 വയസ്സ് വരെ ജീവിച്ചാലും 60 വയസ്സ് വരെ ജീവിച്ചാലും അല്ല 30 വയസ്സ് വരെ ജീവിച്ചാലും അയാളുടെ ജീവിതം ഒരു മനുഷ്യജന്മമെന്ന നിലയിൽ പൂർണ്ണമായിരിക്കും. അതിന് ആദിയും മധ്യവും അവസാനവും ഉണ്ടായിരിക്കും. അതിൽ സുഖവും ദുഃഖവും സൗന്ദര്യവും വൈരൂപ്യവും വിധിച്ച ഭാഗത്തിൽ വിലയിതമായിരിക്കും. എനിക്ക് കഴിഞ്ഞ 6 കൊല്ലങ്ങളായി കരൾ ദിനം പിടിപെട്ടിരിക്കുന്നു. ഡൽഹിയിൽ വെച്ചും ബോംബെയിൽ വെച്ചും എൻ്റെ രോഗം മൂർച്ഛിക്കുകയും ഞാൻ കുറേ ദിവസങ്ങൾ ആസ്പത്രിയിൽ പ്രജ്ഞ നശിച്ച മട്ടിൽ കിടക്കുകയുമുണ്ടായി. മരണത്തിൻ്റെ മണിമുഴക്കം എന്ന് കവി പാടി പുകഴ്ത്തിയ ആ വിശുദ്ധനാദം ഞാൻ 2 തവണ കേട്ടു. 3-ാമത്തെ ബെല്ലടിക്കുമ്പോൾ എൻ്റെ തീവണ്ടി പ്ലാറ്റ്ഫോം വിട്ട് കിതച്ചു കിതച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഇത്ര ധൃതി പിടിച്ച് ഇത് എഴുതുവാൻ തുടങ്ങിയതിൻ്റെ മുഖ്യ കാരണം. മനുഷ്യ മനസ്സിനെ പരിപൂർണമായും സൂക്ഷ്മമായും പഠിക്കുവാൻ ഞാൻ എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. 10 വയസ്സ് മുതൽ എഴുതി തുടങ്ങിയ കഥകൾ നിങ്ങളിൽ പലരും വായിച്ചു കാണും. ഇനി എൻ്റെ സ്വന്തം കഥ പറഞ്ഞു തരാം. വ്യവസ്ഥതയോട് എതിർത്തും പിന്നീട് അവ്യവസ്ഥതയോട് എതിർത്തും അവസാനിക്കുന്ന ഒരു തുച്ഛ ജീവിതത്തിൻ്റെ കഥ. തത്വജ്ഞാനിയായ നീയക്ഷിയെ ഒരിക്കൽ പറഞ്ഞു, ഒരെഴുത്തുകാരൻ തൻ്റെ രക്തം കൊണ്ട് എഴുതിയ വാക്കുകളെ മാത്രമേ താൻ മാനിക്കുകയുള്ളൂ എന്ന്. രക്തം അകൃത്രിമമാണ്. അതിൽ അവനവൻ്റെ ആത്മസത്ത അലിഞ്ഞുകിടക്കുന്നു. അത് ആത്മാർത്ഥതയുടെ പ്രതീകമാണ്. എൻ്റെ ഉള്ളിലേക്ക് ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് യാഥാസ്ഥിതികരുടെയും നിയമജ്ഞരുടെയും അദ്വിതാകാംക്ഷികളുടെയും പിറുപുറുക്കൽ ഗവനിക്കാതെയും ഏറ്റവും സത്യസന്ധതയോടെയും ഈ കഥ എഴുതി തീർക്കുവാനുള്ള കെൽപ്പും ധൈര്യവും തരുവാൻ ഞാൻ ഇന്ന് ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി ഞാൻ ശ്രീകൃഷ്ണനെ കണ്ടത് കൽക്കത്തയിൽ വെച്ചാണ്. ഞങ്ങളന്ന് പാർക്ക് സ്ട്രീറ്റിലുള്ള ഒരു മോട്ടോർ കമ്പനിയുടെ മുകളിലുള്ള മുറികളിലാണ് താമസിച്ചിരുന്നത്. 46 കോണിപ്പടികൾ കയറി ചെന്നാൽ ഞങ്ങളുടെ സൽക്കാരമുറി കാണാം. അച്ഛനും അമ്മയും ഗാന്ധി ശിഷ്യരായതുകൊണ്ട് വളരെ ലളിതങ്ങളായ വേഷവിധാനങ്ങൾ മാത്രമേ ആ മുറിക്ക് ഉണ്ടായിരുന്നുള്ളൂ. വെള്ള കതർ കൊണ്ടുള്ള കർട്ടനുകൾ, ഒട്ടകത്തിൻ്റെ വർണ്ണത്തിലുള്ള ഒരു കാർപ്പറ്റ്, റോസ് വുഡ് കൊണ്ടും ചൂരൽ കൊണ്ടും നിർമ്മിച്ച 3 സോഫകൾ, പിച്ചളത്തളിക പതിച്ച ഒരു വട്ടമേശ, മേശപ്പുറത്ത് ചെമ്പുകൊണ്ടുണ്ടാക്കിയ ഒരു പൂപ്പാത്രം, തോട്ടക്കാരൻ ദിവസേന രാവിലെ 7 മണിക്ക് പൂക്കൾ കൊണ്ടുവന്ന് യാതൊരു സൗന്ദര്യബോധവും ഇല്ലാത്ത മട്ടിൽ ആ ചെമ്പുപാത്രത്തിൽ കുത്തി നിറച്ചു വെച്ച് പോവുമായിരുന്നു. മിക്ക ദിവസവും ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുണ്ടായിരുന്ന പഴയ യൂറോപ്യൻ സെമിത്തേരിയുടെ അതിർത്തികളിൽ വളർന്നു നിൽക്കുന്ന മാറിഗോൾഡ് പൂക്കളായിരിക്കും അയാൾ കൊണ്ടുവരിക. ഏറ്റവും അവസാനത്തെ അറ വടക്കോട്ട് ജനലുകളുള്ള ഒരു മുറിയായിരുന്നു ഞങ്ങളുടെ കിടപ്പറ. അതിൽ ഇടത്തെ ചുവരിനോടടുപ്പിച്ചിട്ട ഇരട്ടക്കട്ടിലിൽ വിലങ്ങനെ ഞാനും ജ്യേഷ്ഠനും അമ്മയുടെ
രണ്ടു വശത്തുമായി കിടന്നുറങ്ങാറുണ്ടായിരുന്നു. ഒരു ദിവസം പനി ബാധിച്ചു. സ്കൂളിൽ പോകാതെ വീട്ടിൽ കിടക്കവേ മണി ഏകദേശം 11 ആയപ്പോൾ ഞാൻ ഞങ്ങളുടെ നിറം മങ്ങിയ ചുവരിന്മേൽ ചില നിഴലുകൾ ചലിക്കുന്നത് കണ്ടു. കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഒരാൾ അടിച്ചു വാരുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. താമസിയാതെ ചുവരിലെവിടെയോ ഒരു സാക്ഷ്യം നീങ്ങുന്നതായും ഒരു കതക് തുറക്കപ്പെടുന്നതായും എനിക്ക് തോന്നി. അതിനുശേഷം ആ 4 ചുവരുകൾക്കുള്ളിൽ കൂടി വർണ്ണശബളമായ ഒരു ഘോഷയാത്രയായി ശ്രീകൃഷ്ണനും കൂട്ടുകാരും പശുക്കളും പശുക്കിടാങ്ങളും സാവധാനം നീങ്ങാൻ തുടങ്ങി. മഞ്ഞിനുള്ളിൽ കൂടി കാണുന്ന മുഖങ്ങളുടെ അവ്യക്തത അവരുടെ മുഖങ്ങൾക്കുണ്ടായിരുന്നു. കണ്ണുകളടച്ചിട്ടും പശുക്കളുടെ കണ്ടമണികളുടെ ശബ്ദം ഞാൻ കേട്ടുകൊണ്ടേയിരുന്നു. എൻ്റെ അമ്മ പരിഭ്രമിച്ചു. 3 ദിവസത്തോളം ഈ സ്വപ്നദർശനം എൻ്റെ കിടപ്പറയിൽ തങ്ങി നിന്നു. അതിനുശേഷം ഞാൻ ഒരിക്കലും കൃഷ്ണൻ്റെ ചാരുമുഖം കണ്ടിട്ടില്ല. ഇപ്പോഴും ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് പണ്ടു കണ്ടതെങ്കിലും ഇപ്പോഴും ഓർമ്മയിൽ ജീവിക്കുന്ന ആ മുഖം ഞാൻ തിരയാറുണ്ട്. എൻ്റെ അമ്മ ഈശ്വരഭക്തയായിരുന്നുവെങ്കിലും അവർ ഭക്തി ഞങ്ങളിൽ കുത്തിച്ചെലുത്തുവാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഞങ്ങളെ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് അവർ കൊണ്ടുപോയതായും ഞാൻ ഓർക്കുന്നില്ല. അമ്മ ദിവസേന രാവിലെ ഒരു പായത്തടുക്ക് എടുത്ത് നിലത്തിട്ട് അതിൽ 2 കാലുകളും പിന്നോട്ടും മടക്കി ഇരുന്നുകൊണ്ട് ലളിത സഹസ്രനാമം ജപിച്ചിരുന്നു. പക്ഷേ അവർ നാമം ഒരിക്കലും ഉറക്കെ ചൊല്ലിയിരുന്നില്ല. ഈശ്വരൻ്റെ തിരുനാമത്തിന് നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും ഹിറ്റ്ലറുടെയും പേരുകൾക്ക് അക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ മുതിർന്നവർ കൊടുത്തിരുന്ന പ്രാധാന്യം മാത്രമേ ഞാൻ കൽപ്പിച്ചു കൊടുത്തുള്ളൂ. രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും കൽപ്പുള്ള ഒരു രക്ഷിതാവായി അന്ന് ഞാൻ ഈശ്വരനെ കണക്കാക്കിയിരുന്നില്ല. ചുവരിൽ കൂടി തല വെട്ടിച്ചും ചിരിച്ചും കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരനായി ഞാൻ അദ്ദേഹത്തെ കരുതി. എൻ്റെ ശരീരത്തിലെ അഗ്നിയിലും വായുവിലും നീരിലും അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അന്നു കണ്ട ആ മുഖചൈതന്യമെന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഒരിക്കലും ഞാൻ ഏകാഗിയായിട്ടില്ല. അതിലാണ് എൻ്റെ ആദിയും മധ്യവും അന്ത്യവുമെന്ന് ഞാനിന്ന് മനസ്സിലാക്കുന്നു. ത്രികാലജ്ഞാനം എന്നത് ഏറ്റവും സരളമായ ഒരു മനഃസ്ഥിതിയാണ്. നമുക്ക് 3 കാലങ്ങളെപ്പറ്റിയും ബോധമുണ്ടാവുമ്പോഴാണ് നാം ത്രികാലജ്ഞാനികളാവുന്നത്. 3 സത്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാവേണ്ടതുള്ളൂ: ഭൂതകാലത്തിൽ ജനനം, വർത്തമാനകാലത്തിൽ ജീവിതം, ഭാവി കാലത്തിൽ മരണം. ഈ സത്യങ്ങൾക്കപ്പുറത്ത് അനന്തമായ ശൂന്യതയാണ്. അവിടെ മിഥ്യകൾ പ്രേതരൂപങ്ങളെപ്പോലെ അലഞ്ഞു നടക്കുന്നു. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 2 ട്യൂട്ടർമാർ വരാറുണ്ടായിരുന്നു. വൈകുന്നേരം 3:30 ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നിരുന്ന മിസ്സീസ് സെക്യൂറ എന്ന മംഗലാപുരത്തുകാരിയും സന്ധ്യയ്ക്ക് ശേഷം മലയാളം പഠിപ്പിക്കാൻ വന്നിരുന്ന കറുത്ത നമ്പ്യാരും. മിസ്സീസ് സെക്യൂറ അയഞ്ഞ പട്ടുകുപ്പായങ്ങളും നീല പളുങ്കുമാലകളും തവിട്ടുനിറമുള്ള സ്റ്റോക്കിങ്ങുകളും ധരിക്കാറുണ്ടായിരുന്നു. അവർക്ക് ആ വീട്ടിൽ നമ്പ്യാർ മാസ്റ്ററേക്കാൾ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അവർ അച്ഛനോടും അമ്മയോടും വളരെ നേരം സംസാരിച്ചു കൊണ്ടിരിക്കാറുണ്ടായിരുന്നു. എന്നെ അവർ കല്യാണി എന്നാണ് വിളിച്ചിരുന്നത്. എൻ്റെ ചായയിൽ കല്യാണി എന്ന ഒരു ശിഷ്യ പണ്ട് അവർക്കുണ്ടായിരുന്നു ഇത്രേ. നമ്പ്യാർ സന്ധ്യയ്ക്ക് വന്നാലുടനെ ശബ്ദമുണ്ടാക്കാതെ ഭക്ഷണമുറിയിലേക്ക് രക്ഷപ്പെടും. അവിടെ വെപ്പുകാരൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ മലയാള പാഠങ്ങൾ തുടങ്ങും. നമ്പ്യാർ ചായയും പരിപ്പുവടയും തിന്നതിനു ശേഷം അച്ഛൻ്റെ കണ്ണിൽ പെടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്യും. മിസ്സീസ് സെക്യൂറയ്ക്ക് ഇംഗ്ലീഷ് ചൈനയുടെ കോപ്പയിലും നമ്പ്യാർക്ക് കുപ്പി ഗ്ലാസ്സിലും വെപ്പുകാരൻ ചായ ഒഴിച്ചു കൊടുത്തു. അക്കാലത്ത് മലയാള ഭാഷയ്ക്ക് നമ്പ്യാരുടെ നിറവും അപകർഷത ബോധവുമുള്ളതായി ഞങ്ങൾക്ക് തോന്നി. ഇംഗ്ലീഷ് ഭാഷയിൽ ഇംഗ്ലീഷ് കുട്ടികളെയും തോൽപ്പിക്കുക എന്നതായിരുന്നു എൻ്റെയും ജ്യേഷ്ഠൻ്റെയും ലക്ഷ്യം. പലപ്പോഴും ഞങ്ങൾ ആ സംരംഭത്തിൽ വിജയികളായി.
എൻ്റെ നിറം വെളുപ്പിക്കാനും ചില ശ്രമങ്ങൾ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നു. ഉള്ളിയുടെ മണമുള്ള ഒരു തരം മഞ്ഞളെണ്ണ എൻ്റെ ദേഹത്തിലാകെ അമ്മ പുരട്ടിക്കാറുണ്ടായിരുന്നു. എങ്കിലും അധിക ഫലമൊന്നും ഫലിച്ചില്ല ആ ശ്രമം. അമ്മ അന്നൊക്കെ എല്ലായ്പ്പോഴും കാരക്കയും ഉലുവയും വായിലിട്ടു ചവച്ചുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അവർ അന്നും തികച്ചും സുന്ദരിയായിരുന്നു. ഒരു നേർത്ത നീല ഞരമ്പ് തുടിക്കുന്ന വെളുത്ത കഴുത്തും ഒരു നിർവികാരത്തും നിഴലിക്കുന്ന വിടർന്ന കണ്ണുകളും അവർക്കുണ്ടായിരുന്നു. അന്നൊക്കെ അമ്മ ചുവന്ന കരയുള്ള ഇളം മഞ്ഞ സാരികളാണ് ധരിച്ചിരുന്നത്. അമ്മയ്ക്ക് മറ്റ് നിറങ്ങളോട് താല്പര്യമുണ്ടായിരുന്നില്ല. എനിക്ക് കടും നിറങ്ങളോട് ഭ്രമമുണ്ടായിരുന്നു. പക്ഷേ അവയെല്ലാം ബാഹ്യപകിട്ടോട് കൂടിയതാണെന്ന് അച്ഛൻ എന്നെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. ഞങ്ങളുടെ കുടുംബം ഒരാദർശ കുടുംബമാണെന്നും ലളിതമായ ജീവിത രീതി കൊണ്ട് ഞങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകകളായി തീരണമെന്നും അച്ഛൻ പറഞ്ഞു. ജീവിതം കുറച്ചുകൂടി പകിട്ടുള്ളതായി കഴിഞ്ഞാൽ അതെനിക്കൊരു ഉത്സവമായി തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നിറങ്ങളുടെ കടുപ്പം വർദ്ധിച്ചാൽ, സംഗീതത്തിൻ്റെ ഉച്ചത വർദ്ധിച്ചാൽ, നൃത്തത്തിന് വേഗത കൂടിയാൽ ആ വർണ്ണശബളമായ പരിപൂർണത ഒരു പൊട്ടിത്തെറിക്കലിൽ അവസാനിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. സംയമനമെന്ന മാർഗത്തിൽ, സമവൃത്തി എന്ന സന്ധിയിൽ മാത്രമേ തങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് എൻ്റെ മാതാപിതാക്കൾ വിശ്വസിച്ചു. ആ വിശ്വാസം എനിക്കില്ലാതിരുന്നതുകൊണ്ട് എൻ്റെ കാലടികൾ നിലം വിട്ടുപൊങ്ങി. ആകാശത്തിൽ മേഘങ്ങളുടെ ഒപ്പം അലയുവാനും പാതാളച്ചെടിയിൽ തളർന്നു വന്നു വീഴുവാനും എനിക്ക് കഴിഞ്ഞു. നായാടികൾ പണ്ടൊക്കെ ഒരു ശിശു ജനിച്ചാൽ അതിനെ മലയുടെ മുകളിൽ കൊണ്ടുപോയി കിടത്തുമായിരുന്നു എത്രേ. രണ്ടു ദിവസം കാറ്റും വെയിലും മഴയും തട്ടിക്കിടക്കുന്ന കുട്ടി ആ ഘോര തപസ്സിനെ അതിജീവിച്ചാൽ അവൻ ജീവിക്കാൻ അർഹതയുള്ളവനാണെന്ന് തെളിഞ്ഞു. അവനു മാത്രമേ അമ്മയുടെ മുലപ്പാല് കുടുംബത്തിൻ്റെ വാത്സല്യവും ലഭിക്കുകയുള്ളൂ. ഞാൻ ഒരു നായാടി ശിശുവെന്ന പോലെ സകല ഭൂതങ്ങളുടെയും സ്പർശനത്തിനും അധീനയായി. എൻ്റെ സിരകളിൽ ചൂടുള്ള വീഞ്ഞൊഴുകി. എൻ്റെ ചുണ്ടുകളിൽ 1000 ചുംബനങ്ങൾ തങ്ങി നിന്നു.